നമസ്കാരം. ദേവി ഭാഗവതം ഭാഗം 155 അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ അംബദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരീ നാരായണീ നമസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ ഓം ശ്രീ മഹാദേവീ നമ. ദേവി ഭാഗവതം 4-ാം സ്കന്ധം 13-ാം അധ്യായം. ഇത് ഇന്ദ്രൻ്റെ ദേവന്മാരുടെ ഗുരുവായിരിക്കുന്ന ബൃഹസ്പതി ദൈത്യന്മാരെ വഞ്ചിക്കുന്ന ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 21-ാമത്തെ ശ്ലോകം പറയുണ്ടായി, അതിനെ സ്മരിച്ച് മുന്നേറാം. മറ്റും വന്നാൽ ത്യജിക്കാനായി ദേഹമുള്ള ആർക്കു സാധ്യമാം. അതായത് തൻ കാര്യത്തോടടുക്കുമ്പോൾ കാണാം ഭാവപ്പകർച്ചകൾ, കാമം, ക്രോധം, അഹങ്കാരം, ലോഭവും, ദ്രോഹം, ഈർഷ്യയും. മറ്റും വന്നാൽ ത്യജിക്കാനായി ദേഹമുള്ള ആർക്ക് സാധ്യമാം. ഈ മട്ടുതാൻ ഈ സംസാരം എല്ലാം എന്നോർക്ക ഭൂപതേ. അതിപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, ഔദ്യോഗിക കാര്യത്തിലാണെങ്കിലും ശരി, സ്വന്തം ഭവനങ്ങളിലാണെങ്കിലും ശരി, പ്രശ്നം മുഴുവൻ കാമക്രോധ മത മാത്സര്യങ്ങളാണെന്ന് പറയണം. ഇനി 22-ാമത്തെ ശ്ലോകം. ശുഭ അശുഭങ്ങൾ ഉൾച്ചേർന്നേ വർത്തിപ്പോ ലോകമെപ്പോഴും. ലോകം എന്ന് പറഞ്ഞാൽ ലോകര്, ഈ ലോകത്തിലുള്ള ജീവജാലങ്ങളൊക്കെ ശുഭവും അശുഭങ്ങളും ചേർന്നേ വർത്തിപ്പൂ. ഘോരം തപസ് ചെയ്യുന്നു ചിലപ്പോൾ ഭഗവാൻ ഹരി, മറ്റൊരിക്കൽ നടത്തുന്നു ദേവേശൻ പല യജ്ഞവും. വീണ്ടും ചിലപ്പോൾ പൊൽത്താർമാനിനിയൊത്ത് അഖിലേശൻ വൈകുണ്ഠത്തിൽ തദ്വശനായി രമിപ്പൂ യുവകോമളൻ. ചിലപ്പോൾ അസുരന്മാരെ ഉഗ്രമാം അടർച്ചയാൽ, യുദ്ധം ചെയ്യുക കാരണം. അമ്പിൻ പീഡകളേൽക്കുന്നു ആർക്ക്? ശ്രീനിവാസന് ശ്രീഹരിക്ക്. കരുണാ സിന്ധുവാം അവൻ ജയമോ തോൽമയോ നേരിടുന്നു ദൈവേശ്ച പോലവേ. ഈ ഒരു ശ്ലോകങ്ങളിൽ നിന്ന് സാക്ഷാൽ ശ്രീഹരി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ജീവിതത്തിൽ, ഇതൊക്കെ നമ്മൾക്കും ബാധകമാണ്. ചിലപ്പോൾ വിജയമായിരിക്കും, ചിലപ്പോൾ തോൽവിയായിരിക്കും, ചിലപ്പോൾ ഉഷാറ് കൂടും, ചിലപ്പോൾ ഉഷാറുണ്ടാവില്ല. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്തു എന്ന് വരും, അവരവർക്ക് വേണ്ടി ചെയ്തത് ശരിയായില്ല എന്ന് വരും, അപ്പോൾ ദേഷ്യം വരും, ദോഷം വരും ഒക്കെ ചെയ്യും. അപ്പോൾ പറയണോ, അമ്പിൻ പീഡകളേൽക്കുന്നു കരുണാം സിന്ധുമാവമൻ ജയമോ തോൽമയോ നേരിടുന്നു ദൈവേശ്ച പോലവേ. സുഖദുഃഖാധീനനായി താൻ ഏവം വർത്തിക്കയാണവൻ. അപ്പോൾ ഈ ദേവന്മാർക്കും എന്തുണ്ട്? കഥകളിൽ കൂടെ ആണെങ്കിലും വേദാന്തത്തു കൂടെ ആണെങ്കിലും സംഗതി പെശകാണ്, സമ്മിശ്രമാണ് എന്നർത്ഥം. ഗുണം സമ്മിശ്രം, ഇടപഴിയും കൊണ്ട് വരും, സുഖവും ദുഃഖം ഇടചേർന്നിട്ട് വരാം. അപ്പോൾ പറയണു, സുഖദുഃഖാധീനനായി താനേവം വർദ്ധിക്കയാണവൻ. യോഗനിദ്രാക്രാന്തനായി ചിലപ്പോൾ ശേഷശയ്യമേൽ ഉറങ്ങും ഉണരും സ്വാഭാവികമായി കാലമെത്തവേ. വിധി വിഷ്ണു ഹരന്മാർ ഇന്ദ്രാദ്യ അമരവർഗവും, ഇവരെല്ലാവരും ദേവന്മാരൊക്കെ മുനിമാരും ഇരിക്കുന്നതായുസുള്ളത്രതാ നൃപ. മുനിമാർ തപസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൂടുതൽ കാലം ഇരിക്കണില്ല. ആയുസ് എത്രയുണ്ടോ, കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് ആയുസ്. അതിന് മുനിമാരും ഇരിക്കുന്നതായുസുള്ളത്രതാ നൃപ. അന്ത്യരാത്രി വരും നേരം ഒരുമിച്ച ചരാചരമൊക്കെയും നശിക്കും ഇല്ല, അതിൽ തെല്ലും സന്ദേഹം ഒരു കാലവും. ആയുരന്ത്യം വരും നേരം പത്മജാധ്യരും ഈ വിധം. ദേവന്മാരെ വിധി, അതായത് ബ്രഹ്മാവ് മുതൽക്ക് എന്ത് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്? ദേശ ആയുരന്ത്യം വരും നേരം നശിക്കും. ആയുസ്സിൻ്റെ അന്ത്യമാകുമ്പോൾ ശരീരം നശിക്കും. മരിക്കും പിന്നെയും വന്നു പിറക്കും അവരേവരും. ഉണ്ടാം കാമാതിഭാവങ്ങൾ ദേഹമുള്ളവർക്ക് അസംശയം. ഇതാണ്, ദേഹമുണ്ടോ
അവർക്കൊക്കെ മരിക്കും പിന്നെയും വന്നു പിറക്കും അവരെ വരമുണ്ടാം കാമാതിഭാവങ്ങൾ ദേഹമുള്ളവർക്ക് അസംശയം സംശയമില്ല അതിനാൽ ഇതൊക്കെയും എന്തുള്ളോ വിസ്മയിക്കുവാൻ ഹേ രാജാവേ അതുകൊണ്ട് ഇതിലൊന്നും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത് ആത്മാരാമത്വത്തിൽ ഇനി ഒരു ജന്മം ജനിക്കുക മരിക്കുക എന്നുള്ളത് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ അതാണ് കേമത്തരം അതിനാൽ ഇതൊക്കെയും എന്തുള്ളോ വിസ്മയിക്കുവാൻ കാമക്രോധാദിയുൾ തിങ്ങി വർത്തിപ്പോ ലോകമൊക്കെയും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ ഗുണങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉണ്ടാവാതെ കണ്ടിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ഇതൊക്കെ ബാധകമാണല്ലോ അങ്ങനെയല്ല അതല്ല പറയേണ്ടത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴി പറയുന്നുണ്ട് അവയില്ലാത്തൊരാവിജ്ഞൻപുമാൻ ദുർലഭം എത്രയും ദുർലഭം എന്നേ പറയുന്നുള്ളൂ ഇല്ലാന്നല്ല പറഞ്ഞത് ഉണ്ട് സംസാരത്തെ പേടിയുള്ളോൻ ഗാർഹസ്ഥ്യം സ്വീകരിച്ചിടാ ഇത് വലിയൊരു ഉപദേശ സംസാരത്തെ പേടിയുള്ളോൻ ഗാർഹസ്ഥ്യം ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ പാടില്ല അപ്പോ ഗൃഹസ്ഥാശ്രമത്തിൽ വരാതെ കണ്ട് ദുഃഖഭാരമില്ലാതെ കണ്ട് എന്താണ് പറയുക ഊണ് കഴിക്കാൻ വേണ്ടി ജീവിക്കാനായിട്ട് ഊണ് കഴിക്കുക എന്നിട്ട് വേദാന്തോ കാര്യങ്ങളോ ഭക്തിയോ എന്തൊക്കെയൊക്കെ അച്ഛാ അതോടുകൂടി ജീവിക്കാൻ സാധിക്കുമോ അത്രയും നല്ലത് അപ്പോൾ പറയണു ഗാർഹസ്ഥ്യം സ്വീകരിച്ചിടാന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവൻ ചരിക്കും നിശങ്കം സർവസംഗ വിമുക്തനായി സർവസംഗ വിമുക്തനായി ഒന്നിലും ഒട്ടലില്ലാതെ കണ്ട് അറ്റാച്ച്മെന്റിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും അർത്ഥം ഒന്നിനോടും കൂടിയിരിക്കില്ല അവൻ ചരിക്കും നിശങ്കം സർവസംഗ വിമുക്തനൻ ഗുണബദ്ധതയാലല്ലി ഗുരുപത്നിയെ ശശി ചന്ദ്രൻ ഗുരുപത്നിയെ ഗുണബദ്ധതയാലല്ലി ഗുണബദ്ധതം കൊണ്ടല്ലേ ചന്ദ്രൻ പൂണ്ടതും ഗുരുപത്നിയെ പൂണ്ടതും ഗുരുവോ ഭ്രാതൃപത്നിയെ പൂണ്ടതും നൃപാ എന്നാൽ ഈ ഗുരു അത്ര തികഞ്ഞ ആളാണോന്നാണ് ചോദിക്കുന്നത് അല്ല എന്താ പറഞ്ഞത് ഗുരുവോ ഭ്രാതൃപത്നിയെ പൂണ്ടതും സഹോദരന്റെ ഭാര്യനെയും അദ്ദേഹം സ്വീകരിക്കണ്ടായി അപ്പോ സുഗ്രീവന്റെ പട്ടമഹിഷീനെ ബാലി എന്താന്നാ പറയാ തൻ്റെ അരമനയിൽ വെച്ച് വർപ്പിച്ചു എന്നുള്ളൊരു കിംബത് എന്താണെന്ന് പറയുക ഒരു ആരോപണമുണ്ട് അപ്പോൾ ഇവിടെ രാജഗുരുവിനും ഉണ്ടെന്ന് അർത്ഥം അത് വിചാരിച്ച് നമ്മളങ്ങനെ ചെയ്യണ്ട ഈ കഥകൾ എന്തിനാ ഈ ചെയ്തവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള എന്താണെന്ന് പറയുക അബദ്ധങ്ങൾ അല്ലെങ്കിൽ പോരായ്മകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഈ പുരാണ പാരായണത്തിൻ്റെ ഉദ്ദേശം ദേവന്മാർക്ക് കൂടി അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അക്രമവാസനകൾ ഉണ്ടായിട്ടുണ്ടെന്നും അതേപോലെ നമ്മൾ അവരെ പിന്തുടരേണ്ടതില്ലെന്നും കാരണം ദേവൻ അതായത് ഈശ്വരനെ അനുമോദിക്കുക ഈശ്വരനെ അനുകരിക്കരുത് എന്നാണ് ആപ്തവാക്യം അപ്പം ഈശ്വരനെ അങ്ങനെ ആവാന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ ആയിക്കൂടെന്ന് ചോദിക്കരുത് അപ്പൊ പറഞ്ഞു ഗുരുവോ ഭ്രാതൃപത്നിയെ പൊണ്ടതം നൃപായേവം സംസാരചക്രത്തിൽ രാഗലോഭാതി മൂടിയോർ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജീവിതത്തിലെ രാഗലോഭാദികള് അനുരാഗങ്ങളെ കൊണ്ടാണ് വശം കെട്ടിട്ടുള്ളത് ആൾക്കാര് ഗൃഹസ്ഥരായി താൻ ജീവിക്കെ മുക്തരാവുന്നതെങ്ങനെ ഗൃഹസ്ഥരായിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെയാ മുക്തരാവുക അപ്പൊ ഗൃഹസ്ഥാശ്രമം മോക്ഷത്വത്തിന് ഒരു പരിധി കഴിഞ്ഞാൽ അപകടമാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് പറയണോ അതിനാൽ ഈ പ്രപഞ്ചത്തെ സാരമാക്കാതെ മന്നവ ആരാധിക്ക ചിദാനന്ദ രൂപയാം പരമേശി ഇപ്പൊ എന്താ പറഞ്ഞു വന്നത് ഈ ദുർലഭമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഒട്ടലില്ലാണ്ട് ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ഒട്ടലില്ലാതെ കണ്ട് ജീവിക്കാൻ എന്ത് വേണം അതിനാൽ ഈ പ്രപഞ്ചത്തെ സാരമാക്കാതെ കണ്ട് നാല് ഭാഗത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് നോക്കണ്ട അവനവന് ഒരു രീതി ഉണ്ടായാൽ മതി അതെന്നിട്ട് ആരാധിക്കുക ചിദാനന്ദ രൂപയാം പരമേശി അപ്പം ഈശ്വരനുള്ള സങ്കല്പം പരമാനന്ദ പ്രദാനം ചെയ്യുന്നു അത് സച്ചിദാനന്ദാണെന്ന് മനസ്സിലാക്കിയാൽ മതി അത് പിന്നെ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും നിരാകാരത്തിലാണെങ്കിലും
ആരാധിക്ക ചിദാനന്ദ രൂപയാം പരമേശിയെ അവൾ തന്മയയാൽ മൂടപ്പെട്ടൊരീ വിശ്വമൊക്കെയും ഉന്മത്തനെ പോൽ മതിരാമത്തനെ പോൾ ചരിക്കയാം. അവിടെ ഉന്മത്തനെ പോൽ എന്ന് പറഞ്ഞാൽ ആ ഉന്മത്തൻ നല്ല ഉന്മത്തനാണ്. എന്താ ഈ ജഗദീശ്വരിയുടെ എന്താ പറയുക മായാവൈഭവത്തിനെ കണ്ട് ഇതിലൊന്നും എനിക്ക് സംഘമില്ല എന്നുള്ള നിലയിൽ ചരിക്കുക, അതാണ് ഈ അവധൂത ധർമ്മം എന്നൊക്കെ പറയാം. അവധൂത ധർമ്മം അവധൂതന്മാർ. അതുകൊണ്ട് പറയണു ഉന്മത്തനെ പോൾ, മലയാളത്തിലെ ഉന്മാദം എന്ന് പറഞ്ഞാൽ പിന്നെ ഭ്രാന്ത തലയ്ക്ക് സുഖമില്ലാന്നാ. നേരെ മറിച്ച് സംസ്കൃതത്തിലെ ഉന്മാദം എന്ന് പറഞ്ഞാൽ സാക്ഷി രൂപത്തിലിരിക്കുക, അതാണ് നല്ല, അതാണ് നല്ല അർത്ഥം. അപ്പോൾ പറയണു തദാരാധനയാൽ തന്നെ ഗുണം മൂന്നും ജയിച്ചുടൻ. അപ്പൊ ഈശ്വരനെ ആരാധിക്കേണ്ടത് തമോ ഗുണ രജോ ഗുണ സ്വാത്വിക ഗുണങ്ങളെ നിരാകരിക്കാനാണ്, അല്ലാണ്ട് അതിൻ്റെ വർദ്ധനയ്ക്കല്ല. ഇന്നിപ്പോൾ ആരാധനാ സമ്പ്രദായങ്ങൾ മൂന്നാണെന്ന് പറഞ്ഞിട്ട് ചിലവർ തമോ ഗുണത്തിൽ ആരാധിക്കണോ, ചിലവർ രജോ ഗുണത്തിൽ ആരാധിക്കണോ, ചിലവരെ സ്വാത്വിക ഗുണത്തിൽ ആരാധിക്കണം. പക്ഷേ ഈ മൂന്നും വർജിക്കേണ്ടതാണെന്ന് പറയാൻ ആൾക്കാരില്ല. എല്ലാവരും മഠാധിപന്മാരാണ്. ആ മഠാധിപന്മാർ ചെയ്യുന്നത് മുഴുവൻ, ചെയ്തു വരുന്നത് മുഴുവൻ എന്താണ്? ഇത് പറയുന്നില്ല. ഇത് പറഞ്ഞ ആൾക്കാരെ ബോധവാന്മാരാക്കണില്ല. അത് വേണം, അതാണ് ആവശ്യം. അപ്പോൾ പറഞ്ഞു തഥ ആരാധനയാൽ തന്നെ ഗുണം മൂന്നും ജയിച്ചുടൻ ബുദ്ധിമാൻ മുക്തി നേടേണം. മുക്തി നേടണം, ഇത് ഇതാണ് ഇതിൻ്റെ ബേസ്. ഈശ്വരാരാധനയുടെ ബേസ് എന്താ? മുക്തി. മുക്തി നേടണം ഇല്ല മറ്റൊരു ഹൊമ്മഴി ആ സർവകർത്തയെ സേവിച്ചിട്ടും മദ്യവിതൻ കൃപ. ആ സർവകർത്തി എല്ലാം ചെയ്യിപ്പിക്കുന്നത് ആദി പരമേശ്വരിയാണ്. ആ സർവകർത്തയെ സേവിച്ചിട്ടും ആ ദേവിതൻ കൃപ എന്താ പറയണത് ലഭിക്കായിൽ. മാങ്ങയ്ക്ക് അറിയാം വീണോന്നില്ല അല്ലേ. അപ്പോ ലഭിക്കാകിൽ പിന്നെ ആരെ സേവിച്ചാൽ സുഖമെത്തിടും. നിർവ്യാജം അതിനാൽ സേവിക്കണം ആ കരുണാനിധിയെ, ആ കരുണാബ്ധിയെ, കരുണയാകുന്ന സാഗരത്തെ, കരുണാസമുദ്രം. എങ്ങനെ വേണമെന്നാ പറഞ്ഞത്? നിർവ്യാജം, വ്യാജമില്ലാതെ കണ്ട് നിഷ്കാമമായി. ഈ ഒരു രീതിയാണ് അടിച്ചേൽപ്പിക്കല്ല പറഞ്ഞ പ്രേരിപ്പിക്കേണ്ടത്. അവൾ തൻ ഭജനം കൊണ്ടേ ജീവൻ മുക്തി ലഭിച്ചിടൂ. ദുർലഭം മർത്തി ജന്മത്തെ കെട്ടിയിട്ടും ജഗദമ്പയെ സേവിക്കാത്തോർ കോണിയറ്റത്തെത്തി വീണോ നുതുല്യനാം. എവിടേക്കാണ് കയറേണ്ടത്? അവിടേക്ക് ഒരു ലാഡർ ഉണ്ട്, ലാഡറിനാണല്ലോ കോണി എന്ന് പറഞ്ഞത്. ഇനി ഒരു പടിയും കൂടി കയറിയാൽ എത്തേണ്ടടുത്ത് എത്തും. അപ്പോൾ കോണിയിൽ നിന്ന് വീണാത്ത സ്ഥിതി എന്താ? അതേമാതിരിയാണ് മനുഷ്യജന്മത്തിൽ എല്ലാം ഉണ്ട്. പക്ഷേ ഈ ആദി പരമേശ്വരിയെ പൂജിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരനെ പൂജിച്ചിട്ടില്ലെങ്കിൽ, ഈശ്വരിയെ പൂജിച്ചിട്ടില്ലെങ്കിൽ ഇത്തെ അവസ്ഥ. അതാണ് നിർവ്യാജം അതിനാൽ സേവിക്ക വേണം അക്കരുണാന്തിയെ അവൾ തൻ ഭജനം കൊണ്ടേ ജീവൻ മുക്തി ലഭിച്ചിടു. ദുർലഭം മർത്തി ജന്മത്തെ കെട്ടിയിട്ടും ജഗദമ്പിയെ സേവിക്കാത്തോൻ കോണിയറ്റത്തെത്തി വീണോന്ന് തുല്യനാം. അഹങ്കാരം മൂടിയോർ ഈ ഉലകം ത്രിഗുണാന്വിതം. ഈ ലോകം എന്താ? ത്രിഗുണാന്വിതാണ്. രജോ ഗുണവും തമോ ഗുണവും സാത്വിക ഗുണവും കൂടിയതാണ്. ഇതിന് അതീതമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവനെ രക്ഷപ്പെടും. അതാണ് ത്രിഗുണങ്ങൾക്കും അതീതമായിട്ട് പിന്നെ തത്വചിന്തകളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കണം. അസത്യബന്ധം ബദ്ധം, അസത്യബദ്ധം. മറ്റെന്തു മാർഗം ഈ കെട്ടറക്കുവാൻ. അസത്യ അബദ്ധം, അസത്യ അബദ്ധം. അസത്യം അബദ്ധമാണ് എന്നുള്ള ധാരണ വേണം. സത്യമാണ് നമ്മൾ ജയിക്കുക. അസത്യബദ്ധം മറ്റെന്തു മാർഗം ഈ കെട്ടറക്കുവാൻ എല്ലാം ദജിച്ചും അതിനാൽ സേവ്യതാ അൻഭുവനേശ്വരി. അപ്പോ ജനമേജയ മഹാരാജാവിന് ചോദ്യം ചോദിക്കാൻ മുട്ടി. ചോദ്യം എന്താ ചോദിക്കണത്?
കാവ്യരൂപം പൂണ്ട ബൃഹസ്പതി എന്തെങ്കു ചെയ്തതും ശുക്രനെ പോൽ തിരിച്ചെത്തിയെല്ലാം ചൊൽക പിതാമഹാം. ഇവിടെ പിതാമഹ എന്നുള്ളത് ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിലല്ല. സാധാരണ പിതാമഹൻ സാധാരണ ഭാഗവതത്തിലാണ് ഉദ്ദേശിച്ചത് വിചാരിച്ച ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. ഇവിടെ ഈ ജനമേജയ മഹാരാജാവിൻ്റെ പിതാമഹൻ മുതുമുത്തശ്ശൻ ആണാരെ വേദവ്യാസർ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വ്യാസർ ചോദ്യത്തിന് ഉത്തരം പറയാൻ തുടങ്ങി. പ്രച്ഛന്നനായി കാവ്യരൂപം പൂണ്ട ധീമാൻ ബൃഹസ്പതി അവിടെ ചെയ്തതെന്തെന്നായുരയ്ക്കാം കേൾക്ക ഭൂപതേ. വ്യാഴം ചെന്നുള്ളോരാ വാക്കിൽ വിശ്വാസം പൂണ്ടുതാനവർ ഉറപ്പിച്ചാർ അവൻ സ്വന്തം ഗുരുവാം ശുക്രനെന്നുതാൻ. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ഗുരുവിനെയാണ് എന്ന് പരമമായ വിശ്വാസത്തിലെത്തി ആര് ആസുരി അസുരന്മാർ രാക്ഷസന്മാർ ദൈത്യന്മാർ. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാപ്തവാക്യമുണ്ട്. കുറച്ച് കാൽ കുറേ ആൾക്കാരെ നമുക്ക് നുണ പറഞ്ഞ് വശീകരിക്കാം. കുറേ ആൾക്കാരെ കുറച്ച് കാലം കുറേ ആൾക്കാരെ, ഇത് രണ്ടും എന്നെന്നും നടന്നുകൊണ്ടിരിക്കും. അതിലൊക്കെ അവർ വിജയിക്കും, അതിനനുസരിച്ച് അവർക്കൊക്കെ ദുഃഖിക്കും വേണ്ടി വരും. ആരാണ് പറ്റിച്ചത്? അവിടെയാണ് പൊട്ടനെ ചെട്ട് ചതിച്ചാൽ ചെട്ടിയനെ ദൈവം ചതിക്കുന്നു പറഞ്ഞ മധുരണ്ടത്. അപ്പൊ വിദ്യാർത്ഥം ശുക്രനെ താൻ ചെന്നാശ്രയിച്ചെന്നു മുഗ്ധരായി ചതിയിൽപ്പെട്ടു ദൈത്യന്മാർ ലോഭത്താൽ ആർ ഭ്രമിച്ചിടാം. അപ്പോ വ്യാഴം ചെന്നുള്ള ഒരാ വാക്കിൽ വിശ്വാസം, വ്യാഴം എന്ന് പറഞ്ഞ ബൃഹസ്പതി, ബൃഹസ്പതി പറഞ്ഞ വാക്കിൽ വിശ്വാസം പൂണ്ട ദാനവരെ ഉറപ്പിച്ചാൽ അവൻ സ്വന്തം ഗുരുവാൻ ശുക്രൻ തന്നെ എന്ന്. വിദ്യാർത്ഥം, ഒരു വിദ്യ പഠിക്കാൻ പോകുമ്പോൾ അല്ലേ എങ്ങനെ ഫീസളവ് ഉണ്ടാകാതെ ഉള്ളൂ സാധാരണ നിലയ്ക്ക് നോക്കുക. അപ്പം നമുക്ക് ജാതി ഒക്കെ ഒരു ആവശ്യമായിട്ട് വരും ചില സ്ഥലത്ത്. വിദ്യാർത്ഥം ശുക്രനെ താൻ ചെന്നാശ്രയിച്ചെന്ന് മുഗ്ധരായി ചതിയിൽപ്പെട്ടു ദൈത്യന്മാർ സന്തോഷത്തോടുകൂടി ചതിയിൽപ്പെട്ടു എന്നാണ് പറഞ്ഞതേ. ലോഭത്താൽ ആർ ഭ്രമിച്ചിടാ, ലോഭമാണ് എല്ലാവരും ഭ്രമത്തിന് കാരണം. ജയന്തിയൊപ്പം ക്രീഡിച്ചു 10 വർഷം മുഴുക്കവേ കാവ്യൻ നിരൂപിച്ചു തൻ്റെ ശിഷ്യരായുള്ള കൂട്ടരെ. അവ അസൽ ഗുരു ശുക്രാചാര്യരെ 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഈ ജയന്തിയുമായിട്ട് ഇങ്ങനെ ആരും കാണാതെ രമിച്ചാൽ പറ്റില്ലല്ലോ, എൻ്റെ അണികളൊക്കെ എന്തായിരിക്കും അവരുടെ അവസ്ഥ. അപ്പോൾ കാവ്യൻ നിരൂപിച്ചു, ആലോചിച്ചു, സ്മരിച്ചു തൻ്റെ ശിഷ്യരായുള്ള കൂട്ടരെ. കാത്തിരിക്കുകയാം ശിഷ്യരനെയും നോക്കി ഇങ്ങനെ പേടിച്ചരുണ്ടരവരെ ചെന്നുടൻ കാണുമാ നിന്നു ഞാൻ. അപ്പം ആ 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. ഉണ്ടായി വരുതൻ ഭക്തർക്ക് അമർത്യഭയമേതുമേ. അപ്പം ഇദ്ദേഹം പറയാം കാര്യങ്ങളൊക്കെ 10 വർഷം ജയന്തിയോടൊപ്പം ക്രീഡിച്ചതിൻ്റെ ശേഷമാണ് ഇദ്ദേഹത്തിന് ബുദ്ധി ഉറയ്ക്കണത്. എന്താ, എൻ്റെ അനുയായികള് ദേവന്മാരാൽ വഞ്ചിതരാവാൻ പാടില്ല. ഇവിടെ വഞ്ചിതരായി കഴിഞ്ഞു അതാണ്. അപ്പം മായ സൂപ്രമായ, ഓരോ മായയും അതിൻ്റെ ഒരു സൂപ്രമായുണ്ട്. അപ്പം ഞാൻ മറ്റുള്ളവരിൽ മായ കാണിക്കണമെന്ന് വിചാരിച്ചാൽ എൻ്റെ മായയേക്കാൾ വിപുലമായ മായാശക്തിയുള്ളവൻ ഇവിടെ ഉണ്ട് എന്നൊരു ധാരണ എനിക്കുണ്ടായാൽ ഞാൻ എന്ത് ചെയ്യില്ല, അവഹേളിക്കപ്പെടുന്ന രീതിയിൽ മായ കാണിക്കില്ല. അതായിരിക്കണം. അപ്പോൾ എന്നേക്കാൾ വലിയ ഞാൻ എന്ന വ്യക്തി വ്യഷ്ടിയാണെന്നും എന്നേക്കാൾ വലിയത് ഈശ്വരനാണെന്നും അത് സമഷ്ടി വൈഭവമാണെന്നും സമഷ്ടി വൈഭവം ആർക്ക് അനുകൂലമാണോ അവർക്ക് പിന്നെ വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇൻ പ്ലെൻറ്റി, അത് ഇൻഫനൈറ്റാണ്. വ്യഷ്ടി നമ്മുടെ വ്യക്തിഗതമായ ജീവിതത്തിൽ നമ്മുടെ അറിവിന് എന്തുണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ സമഷ്ടി ചൈതന്യം നമ്മൾക്ക് ഫേവറാണെങ്കിൽ നമ്മൾ ആരാവും, ആദിശങ്കറിനെ പോലെ അല്ലെങ്കിൽ രമണ മഹർഷിയെ പോലെ അല്ലെങ്കിൽ നാരായണ ഗുരുവിനെ പോലെയൊക്കെ ആവാം. അപ്പോൾ സമഷ്ടി ചൈതന്യത്തിൻ്റെ പ്രീതിയിൽ പെട്ടുകിട്ടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തു പറഞ്ഞു, ഉണ്ടായവരുതൻ ഭക്തർക്ക് അമർത്യഭയമേതുമേ എന്നു ചിന്തിച്ചെറച്ച് ഓതി ജയന്തിയോട് ഭാർഗവൻ തൻ്റെ പ്രതിയമോട് പറഞ്ഞു. തികഞ്ഞു നാം നിശ്ചയിച്ച 10 വർഷം സുലോചനേ. ഞാൻ നിനക്ക് ഒരു അവധി പറയുണ്ടായി, 10 വർഷം നിനക്ക് എൻ്റെ ഒപ്പം രമിക്കാം എന്നുള്ളതായി.
വിണ്ണോരെ തന്നെ ആശ്രയിക്കയാണൻ ശിഷ്യരശേഷവും. ഇപ്പൊ എൻ്റെ ശിഷ്യരുടെ സ്ഥിതി മഹാമോശമാണ്, ദേവന്മാർ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയിട്ടുണ്ടാവുക പറയാൻ വയ്യ. അതിനാൽ അവരെ കാണാൻ പോകട്ടെ ഞാൻ സുമധ്യമേ, വരാം തിരിച്ചിങ്ങു വീണ്ടും നിൻ സമീപത്തിൽ ഞാൻ ദ്രുതം. ഞാനിന്ന് അവിടെ പോയി ഒരു അവലോകനം നോക്കട്ടെ എൻ്റെ ശിഷ്യന്മാരൊക്കെ എന്താ ചെയ്യണത്, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരാം. യഥേഷ്ടം പോക ധർമ്മജ്ഞ ധർമ്മം തെറ്റിക്കയില്ലവൾ. ആ അതാണ് ഞാൻ പറഞ്ഞത്, ശുക്രാചാര്യർക്ക് എത്ര അറിവുണ്ടോ അതിനേക്കാൾ അറിവ് ആർക്കുണ്ടിപ്പോ ജയന്തിക്ക്. കാരണം എന്താ പറഞ്ഞത്, ഇവള് വന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു, 10 വർഷത്തിൻ്റെ ഉള്ളിൽ വേണ്ട മാതിരി പിന്നെ ഇന്ദ്രൻ്റെ ദേവഗുരുവിന് ഈ ശുക്രാചാര്യരുടെ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കാൻ സാധിച്ചു. ഇതിനാണ് അപ്പോ യഥേഷ്ടം ഭോഗധർമ്മജ്ഞ ധർമ്മം തെറ്റിക്കയില്ലവൾ സമ്മതം തന്നെ എന്നോതി ധർമ്മവിത്തമയാമവൾ. അവള് പറഞ്ഞതിന് തെറ്റൊന്നുമില്ല, അവളുടെ അച്ഛൻ പറഞ്ഞു, അവൾ അത് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോ ആ വാക്കു കേൾക്കവേ ശുക്രൻ പുറപ്പെട്ടാൻ അതിദ്രുതം പെട്ടെന്ന് പുറപ്പെട്ടു. ചെന്നു കണ്ടാൻ ഗീഷ്പതിയേ ദൈത്യന്മാർ തന്നടുക്കലായി. അവിടെ എത്തിയപ്പോ സഭയിലെ സാക്ഷാൽ ബൃഹസ്പതി ശുക്രാചാര്യനായിട്ട് തൻ്റെ എന്താന്നാ പറയുക, ഈ ദൈത്യന്മാർക്ക് ഉപദേശം കൊടുക്കണ ഭാഗത്ത് സമയത്താ പോയി പെട്ടത്. അപ്പോൾ കള്ളവേഷത്തിൽ ആ സൗമ്യൻ, ഈ ശരിക്കും പറഞ്ഞ ബൃഹസ്പതി ആരാ, സൗമ്യന, എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ഗ്രഹമാണ്. പക്ഷേ ചാരദൃഷ്ടിയാൽ, ചാരദൃഷ്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ വെക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള സമയമുണ്ട്, അതെപ്പോ ഇന്ദ്രനെ കൊണ്ട് പ്രേരിതമായിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ കള്ളവേഷത്തിൽ ആ സൗമ്യൻ ജൈനധർമ്മം സ്വനിർമ്മിതം യജ്ഞനിന്ദാകരം ബോധിപ്പിപ്പതായി കണ്ടു ഭാർഗവൻ. ഇവിടെ ശരിക്കൊരു കാര്യം പറയണ്ടേ, അതൊക്കെ നമ്മൾ അത്ര ആൾ ഉൾക്കൊണ്ടുവെന്നറിയില്ല. ജൈനധർമ്മം, ജൈനന്മാരുടെ ധർമ്മം, അവരെന്ത് ചെയ്യില്ല, ജൈന സ്വനിർമ്മിതം, സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ആര്, ബൃഹസ്പതി തന്നെ. യജ്ഞ നിന്ദാകരം, യജ്ഞങ്ങള് നിന്ദയാണ് വേണ്ട എന്നാണ്. അതിപ്പോ ഞാൻ കൂടുതൽ എനിക്കതിനെ പറ്റി പറയാൻ പാടില്ല, കാരണം അതങ്ങനെയാണ്. കാരണം ഈ ജൈനന്മാര്, ജൈന മുനികള് അവരേനെ അത് ശരിയല്ല എന്നാണ് പിന്നെ ദേവി ഭാഗവതം പറഞ്ഞത്. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ, നമുക്കിവിടെ ഉദ്ദേശം ആരാ ശരി ആരാ തെറ്റേ എന്ന് പറഞ്ഞാൽ ആരേനും ഇടിച്ചു താഴ്ത്തേണ്ടതില്ല. ഈ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, സേവിക്കണം കരുണാബ്ധിയെ. 39-ാമത്തെ ശ്ലോകം. അതായത് ആരെ സേവിച്ചാൽ സുഖമെത്തിടും, നിർവ്യാജം അതിനാൽ സേവിക്കണം കരുണാബ്ധിയെ. എന്തിനെ, മോക്ഷത്വത്തിന് വേണ്ടിയിട്ട്. തമ്മിൽ തല്ലുന്നവരെ സഹോദരങ്ങളാണെങ്കിലും ഔദ്യോഗിക രീതിയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും തമ്മിൽ തല്ലുന്നവർ തമ്മിൽ തല്ലട്ടെ, നമ്മൾക്കതൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്താൽ മതി, മോക്ഷത്വത്തിന് വേണ്ടിയിട്ട് ക്ഷമിക്കുക, രക്ഷപ്പെടുക. അതുകൊണ്ടാണ്. അപ്പോ നിങ്ങൾക്കുയുതമാം സത്യം ചൊല്ലുവൻ ദേവരിപുക്കളെ. 55-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. അപ്പോൾ യജ്ഞനിന്ദാകരം ബോധിപ്പതായി കണ്ടു ഭാർഗവൻ. എന്തു പറഞ്ഞു, നിങ്ങൾക്ക് ഹിതമാം സത്യം ചൊല്ലുവൻ ദേവരിപുക്കളെ. ഏ ദൈത്യന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുന്നു, നിങ്ങളോട് എൻ്റെ വേഷം കെട്ടിയിട്ട് വന്നിട്ടുള്ളത് ഞാനല്ല, ശരിയായ ശുക്രാചാര്യൻ ഞാനാണ്. അദ്ദേഹം ദേവന്മാരുടെ ആചാര്യനായിരിക്കുന്ന ബൃഹസ്പതി കള്ളവേഷം കെട്ടിയിട്ട് നിങ്ങളെ ചതിക്കുകയാണ്. അപ്പം ഇനി ആ തവാശ ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കു ഹിതമാം സത്യം ചൊല്ലുവൻ ദേവരിപുക്കളെ, അഹിംസദാൻ മുഖ്യധർമ്മം മധവ്യൻ കൊലയാളിയും. ഇത് നമ്മൾ സത്യമായിട്ട് എടുക്കണം. ഏത്, അഹിംസദാൻ മുഖ്യധർമ്മം, അഹിംസദാൻ മുഖ്യധർമ്മം, മധവ്യൻ കൊലയാളിയും, മുഖ്യധർമ്മം സോറി അവധ്യൻ കൊല്ലപ്പെടുന്നവൻ, ഒരാളെ കൊന്ന എന്താണ്, കൊലയാളിയാണ്. തീറ്റക്കൊതിയരാം ഭോഗാസക്തന്മാർ ദ്വിജർ, ഹിംസയെ വേദങ്ങളിൽ പ്രകീർത്തിപ്പൂ ശ്രേഷ്ഠമെന്നും അഹിംസദാൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീറ്റക്കൊതിയരാം ഭോഗാസക്തന്മാർ ദ്വിജർ, ദ്വിജർ രണ്ടു തരത്തിലുണ്ട്. എന്താ അത്,
ഒന്ന് രാഷ്ട്ര പുരോഗതിക്ക് അനുസരിച്ച് ജീവിക്കുന്നവർ. ചിലവരെ രാഷ്ട്രം നശിക്കണം എന്ന് വിചാരിച്ച് ഭോഗാസക്തന്മാരായിട്ടുള്ളവർ. ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാറ്റിലും നല്ലതും ചീത്തയുണ്ട്. ആരാ നല്ലത് ഏതാ ചീത്ത എന്ന് അറിയാൻ നമ്മുടെ ഒരു പാരാമീറ്റർ ഉണ്ടാവണം, അളവുകോൽ ഉണ്ടാവണം. സത്യമേവ ജയതേ, സത്യം ജയിക്കും അല്ലേ. അപ്പോ തീറ്റ കൊതിയരാം ഭോഗാസക്തന്മാർ ദ്വിജർ ഹിംസയെ വേദങ്ങളിൽ പ്രകീർത്തിപ്പൂ. അപ്പൊ വേദത്തിന്റെ സമ്മതപ്രകാരം ആനെ അല്ല എന്താണെന്ന് പറയാ, പിന്നെ ഓരോ ജീവജാലങ്ങളെ കൊല്ലാം എന്ന് പറഞ്ഞത് തീറ്റക്കൊതിയന്മാരാണെന്നാണ് പറഞ്ഞത്. വേദങ്ങളിൽ പ്രകീർത്തിപ്പൂ ശ്രേഷ്ഠമെന്നും അഹിംസദാൻ എന്നും ശ്രേഷ്ഠമായിട്ടുള്ള എന്താ അഹിംസ. മനസ്സാ വാചാ കർമ്മണ, ആരെയും ദ്വേഷിക്കാതെ ഇരിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അവരാണ് രക്ഷപ്പെടുക. ഏത് ഈ ധർമാർത്ഥകാമ മോക്ഷം എന്ന് പറഞ്ഞത് ആരുടെ കരതലത്തിലുണ്ട്? ഈ അഹിംസ ചെയ്യുന്നവർക്ക്. ഈ മട്ടിലും വേദശാസ്ത്രം വേദശാസ്ത്രപരമാം വാക്യവും ഗുരു ചൊല്ലിക്കൊടുപ്പതായി കേട്ടു വിസ്മയം പൂണ്ടു ഭാർഗവൻ. അല്ലേ, ശരിക്കുള്ള പിന്നെ എന്താ പറയുക, ശുക്രാചാര്യർക്ക് വളരെ വിഷമായി. ചിന്തിച്ചാനുള്ളുകൊണ്ടേവം, ചിന്തിച്ചാനുള്ളുകൊണ്ടേവം. ഇപ്പം കഴിഞ്ഞ കാലം എങ്ങനെയാണ് ഇപ്പം ഇതുണ്ടായത്? ശത്രുവാം ഈ ബൃഹസ്പതി ധൂർത്തൻ വഞ്ചിച്ചതൻ ശിഷ്യന്മാരെ സംശയമില്ലതിൽ. അപ്പം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ശിഷ്യരെ ബൃഹസ്പതി വഞ്ചിച്ചു. ഹാ ലോഭം നരകദ്വാരം പ്രബലം പാപകാരണം. നരകദ്വാരത്തിലേക്ക് നാം എത്തുന്നത് പാപകാരണമായ ലോഭം കൊണ്ട് തന്നെ എന്ന്. അപ്പോൾ കൂടുതൽ കഥകൾ പറയും. എന്നിട്ട് ആ കഥകളിൽ പറഞ്ഞ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തത്വശാസ്ത്രങ്ങളായിട്ട് കഥിക്കും. പക്ഷേ തത്വശാസ്ത്രങ്ങളെ നമ്മൾ അവഗണിക്കും, കഥയിൽ നമ്മൾ രമിക്കും. അപ്പോൾ അതുവരെ ചിലവഴിച്ച സമയം നിഷ്ഫലം നടത്തം, അത് ആവരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഹാ ലോപം നരകദ്വാരം പ്രബലം പാപകാരണം. ആ പാപിക്കടിമപ്പെട്ട് അസത്യം ചൊല്ലു സൗമ്യനും ദേവന്മാരുടെ, അതായത് ദേവാദിദേവനായിരിക്കുന്ന ഇന്ദ്രൻ്റെ പ്രബലതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി. ആര്? ബൃഹസ്പതി. അപ്പോൾ ബൃഹസ്പതി ശരിക്കും പറയണം അല്ലേ, അതാണ് വേണ്ടത്. പ്രമാണം ആർത്തൻ ചൊല്ലാൽ, പ്രമാണം ആരുടെ ആണെങ്കിലും ചൊല്ലാൽ ചൊല്ലാൻ അധർമ്മശാസ്ത്ര പ്രവർത്തകൻ ദേവാചാര്യൻ വ്യാഴവും ഈ മട്ടിൽ പാകണ്ഠനാവുകിൽ. അല്ലേ, പാകണ്ഠനാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാം, മത്സ്യമാംസങ്ങൾക്കും മദ്യത്തിനും കീഴ്പ്പെടുന്നവനെയാണ് പാകണ്ഠന്മാരെ, രാക്ഷസ ബുദ്ധികളെന്ന് പറയാം. അപ്പോ പ്രമാണം ആർദൻ ചൊല്ലാൾ അധർമ്മശാസ്ത്ര പ്രവർത്തകൻ. ശരിക്കും ബൃഹസ്പതി ധർമ്മശാസ്ത്രങ്ങളെ കൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. അത് ഇന്ദ്രൻ്റെ സ്വാർത്ഥ ബുദ്ധിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തൃണവൽ കരിച്ചു പുല്ലാക്കി. എന്തെന്തു കാട്ടില്ലല്ലോ വച്ചെളിയാണ്ടുള്ള ഉള്ളം ഒരാൾ. എന്തെന്ത് കാട്ടില്ല, എന്ത് ആര്? ലോപച്ചളി ആണ്ടുള്ളമുള്ളൊരാൾ. ചൊള്ളി ആണ്ടുള്ളം, ഉള്ളം ചളി നിറഞ്ഞാൽ പിന്നെ ആരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റുമോന്ന് ചോദിച്ചതേ, ഉള്ളം ചെളി പറ്റാതെ കൊണ്ട് നോക്കണം. അതാണ് താമരേനെ ഇത്ര ശ്രേഷ്ഠമായി കരുതുന്നത്. എന്തുകൊണ്ടാ? അത് തുടക്കം ചെളിയിലാണ്, പക്ഷേ അത് പിന്നെ അവസ്ഥയിലെന്തായി, എല്ലാറ്റിനും മേലെ, ജലത്തിനും മീതെ, വായുവിലെ യാതൊരു ചെളിയും പറ്റാതെ കൊണ്ട് വളരെ നേർമ്മയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഈ താമരയുടെ ഉത്ഭവം ചളിയിലാണെങ്കിലും തുടക്കം ചളിയിലാണെങ്കിലും അത് പ്രശ്നമല്ല. അതൊക്കെ നമ്മളെ തന്നെയാണ് ഈ താമരയായിട്ട് കവി അല്ലെങ്കിൽ വ്യാസർ പറയണത്. നമ്മൾക്കൊക്കെ ഒരു പോരാത്ത കാലം ഉണ്ടാവും, പക്ഷേ ആ പോരാത്ത കാലത്തിനെ അതിജീവിച്ച് പോരുന്നൊരു കാലമാക്കി തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ടാണ് ചെളിയാണ്ടുള്ളം ഉള്ളൊരാൾ സുരാചാര്യൻ പോലുമേവം വിധർമ്മികളിൽ മുമ്പനായി. സുരാചാര്യൻ പോലും എന്താന്നാ പറഞ്ഞത്, ഏവം സുരാചാര്യർ പോലുമേവം വിധർമ്മി
ധർമ്മമില്ലാത്തവസ്ഥയിൽ അല്ലേ പോയില്ലേ, കേവലം നടനെ പോലെ. വിധർമ്മങ്ങളിൽ മുമ്പനായി എന്നാ പറഞ്ഞത്, ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നാ പറഞ്ഞത്. കേവലം നടനെ പോലെ നടിച്ചു മുനിയാമ്യവൻ വഞ്ചിക്കയാണീ മൂടന്മാരെ മാരെ എൻ ശിഷ്യരെയുമേ. അപ്പോൾ എൻ്റെ സ്വരൂപം എടുത്തിട്ട് ഈ പിന്നെ ദേവന്മാരുടെ ഗുരുനാഥൻ വഞ്ചിക്കാണ്. അങ്ങനെയാണ് ഗുരുവിൻ്റെ ദൈത്യവഞ്ചന. 13 അധ്യായം അവിടെ നിർത്താം. അടുത്ത അത് 14 അധ്യായം നാളെ പറയാം. ഏവർക്കും ആദി പരാശക്തിയുടെ അനുഗ്രഹാസസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.